യേശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് December 3rd, യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തിന് വേണ്ടിയിട്ട് വളരെയേറെ സന്തോഷത്തോടെ അതിലേറെ ആനന്ദത്തോടെ തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മോട് നടത്തുന്ന ഉടമ്പടി അനശ്വരമായ ഉടമ്പടിയാണ്. ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം നിത്യമായ വാഗ്ദാനമാണ്, ഒരിക്കലും മാറ്റം വരാത്ത വാഗ്ദാനം. അബ്രാഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 17:6-7 തിരുവചനങ്ങൾ. നീ സന്താന പുഷ്ടിയുള്ളവനാകും, നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. അബ്രാഹത്തോട് ദൈവമായ കർത്താവ് നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുന്ന അതിമനോഹരമായ തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ ഉടമ്പടി ഒരിക്കലും മാറ്റം വരാത്ത ഉടമ്പടിയാണ്. ഞാൻ നിനക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനതകളായിരിക്കുമെന്നുള്ള വലിയ സന്തോഷത്തിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള വാഗ്ദാനം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് പലതും സമയത്തിന്റെ പൂർണ്ണതയിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ കുട്ടിക്കാലം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. ദാമ്പത്യ ജീവിതത്തിന്റെ തീഷ്ണത ഊഷ്മളത ചിലപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ ശരീരത്തിന് ശക്തി ഊർജ്ജസ്വലത ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും മാറ്റം വരാത്തത് ദൈവത്തിന്റെ അനന്തമായ ഉടമ്പടിയാണ്, അനന്തമായിട്ടുള്ള കൃപകളാണ്. പ്രേമനഗരെ, അതാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക. 75-ാം വയസ്സിൽ കാനാൻ നാട്ടിൽ നിന്ന് വിളിച്ച് അബ്രാഹത്തെ പുതിയ ജനതയുടെ പിതാവായിട്ട് മാറുവാനായിട്ട് ദൈവമായ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നു. ഈ 25 വർഷത്തിന് ശേഷം 99-ാം വയസ്സില് അബ്രാഹത്തിന്റെ മനസ്സിലും ചിലപ്പോൾ സംശയത്തിന്റെ നാരുകൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം, ഈ വാഗ്ദാനം എന്നിൽ പൂർണ്ണമായ വിധത്തിൽ നിറവേറുമോ എന്ന്. പക്ഷെ അബ്രാഹം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ പ്രതിഫലമായിട്ട് അബ്രാഹം വിശ്വാസികളുടെ മുഴുവൻ പിതാവായിട്ട് മാറി. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സർവ മനുഷ്യരുടെയും പിതാവായിട്ട്, വിശ്വാസികളുടെ പിതാവായിട്ട് അബ്രാഹം രൂപാന്തരം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ഇതുപോലെ തന്നെയാണ്. ഒരിക്കലും മാറ്റം വരാത്ത വാഗ്ദാനം അവിടുന്ന് നമ്മുടെ ദൈവമായിരിക്കും. നാം അവിടുത്തെ പ്രിയപ്പെട്ട ജനതയായി മാറും. വെളിപാടിന്റെ പുസ്തകത്തില് 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ഞാനൊരു പുതിയ ആകാശം കണ്ടു, ഞാനിതാ പുതിയ ഭൂമി കണ്ടു, അവിടെ അവരുടെ കണ്ണുകളിൽ നിന്ന് മിഴുനീർ കണങ്ങളെല്ലാം തുടച്ചു മാറ്റപ്പെടുന്നു, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയില്ല. പ്രിയമുള്ളവർ, എത്രയോ അനുഗ്രഹീതമായ വാഗ്ദാനമാണ് ദൈവം ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കണങ്ങളെല്ലാം തുടച്ചു മാറ്റും, അവിടെ ദുഃഖമോ മുറവിളിയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ വാഗ്ദാനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഫലമണിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.